ഇന്നത്തെ ഈ വീഡിയോ നമ്മളൊരു വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ, ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൊരു പവർ സപ്ലൈ ഞാൻ നമുക്ക് പരിചയപ്പെടുത്താം. സീമെൻസിൻ്റെ ഒരു പി എൽ സി, ഓക്കെ, സിമെൻസിൻ്റെ പി എൽ സി എക്യുപ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ ആണ്. സോ ഈ പവർ സപ്ലൈ കുറച്ച് ഒരു ഇൻ്റലിജൻ്റ് ഡിസൈൻ ആണ്. സോ അത് നിങ്ങൾക്ക് ജസ്റ്റ് അതിനുള്ളിലുള്ള കമ്പോണൻസ് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതേപോലെ തന്നെ അത് ഫോൾട്ടായിട്ട് വന്നപ്പം അതിൻ്റെ ട്രബിൾ ഷൂട്ടിങ് മീൻസ് അതിൻ്റെ റെക്ടിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ എന്തായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ പവർ സപ്ലൈ ഇതാണ്. ഇത് കൂട്ടി രണ്ടെണ്ണം ഉണ്ട് ആക്ച്വലി. ഓക്കെ, ഇതാണ് നേരത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണല്ലോ. ഇതിൽ ഈ കറക്റ്റ് പവർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇതുണ്ട്, പവർ ഡി സി പവർ ഗുഡ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ. സോ ഇത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡി സി പവർ ഗുഡ് എന്നുള്ള സംഭവം ജസ്റ്റ് ഓണാവും, അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ ഓഫ് ആവും. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ, അതായത് പവർ സപ്ലൈ ഓൺ ആവാൻ ശ്രമിക്കും, കുറച്ച് കഴിയുമ്പോൾ ഷട്ട് ഓഫ് ആവും. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പല രീതിയിൽ വരും. സോ അപ്പോൾ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു പവർ സപ്ലൈ കിട്ടി കംപ്ലീറ്റ്ലി ഡെഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്താണ് അതിൽ ചെയ്യേണ്ടത്. ഫിസിക്കലായിട്ടുള്ള എക്സാമിനേഷൻ, അതിൻ്റെ ഫ്യൂസ്, ഇൻഡക്ടർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ അത് കംപ്ലീറ്റ്ലി ഡെഡ് ആണെങ്കിൽ, സോ ഈ കേസിൽ കംപ്ലീറ്റ്ലി ഡെഡ് അല്ല, സ്വിച്ചിങ് നടക്കുന്നുണ്ട് അല്ലേ. ആ സ്വിച്ചിങ് നടക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഇൻഡിക്കേഷൻ ജസ്റ്റ് കത്തി കെട്ടുപോയത്. അപ്പോൾ അവിടെ ഒരു ഷട്ട് ഓഫ് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷട്ട് ഓഫ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കണം, എന്തുകൊണ്ട് അത് ഷട്ട് ഓഫ് ചെയ്തു. ഓവർ കറണ്ട് കൊണ്ടാണോ, ഓവർ വോൾട്ടേജ് വന്നുകൊണ്ടാണോ, ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇപ്പോൾ തെർമൽ ഷട്ട് ഓഫ് ആണോ, അങ്ങനെയുള്ള ഷട്ട് ഓഫ്സ്, പല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഷട്ട് ഓഫ്സ് കൊടുക്കുന്നതിന്. സോ അതെന്ത് ഷട്ട് ഓഫ് ആണ് നമുക്ക് നോക്കണം. സോ നമ്മൾ ചെയ്തു വന്നപ്പോൾ തന്നെ നമ്മളതിൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി, ഇതിൻ്റെ ട്രാക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ കിട്ടിയ ഇവിടെ ഒരു ട്രാക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ നമ്മളത് ഒരു എക്സ്റ്റേണൽ ഒരു എന്താ പറയുന്ന ഒരു ചെറിയൊരു കണക്ഷൻ കൊടുത്ത് ഇവിടെ ചെയ്തു. സോ അത് കൊടുത്തതിന് ശേഷവും വീണ്ടും ഈ പറഞ്ഞ പോലെ, അതായത് സ്വിച്ചിങ് നടക്കുമ്പോഴുള്ള ട്രാക്കിൻ്റെ, അതായത് കുറേ നാൾ കഴിയുമ്പോൾ ട്രാക്കിംഗ് ഒക്കെ കുറച്ച് പ്രശ്നം വരും. സോ അങ്ങനെ വല്ലതും ആണെന്ന് ഓർത്തിട്ട് അത് നമ്മൾ ചെയ്തു. ആ സ്വിച്ചിങ്ങിൻ്റെ അവിടെയാണ് ഇത് പ്രശ്നം നമ്മൾക്ക് മനസ്സിലായി. നമ്മൾ ചെയ്ത് നോക്കി, പക്ഷേ അത് പ്രശ്നം മാറിയില്ല. ഓക്കെ, സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആയിരുന്നു. അപ്പം അതിൻ്റെ ആയിരുന്നില്ല പ്രശ്നം. അപ്പം നമുക്ക് അടുത്ത ഒരു റെമഡിയിലോട്ട് നമ്മൾ പോകണം. എന്തായിരിക്കും അടുത്ത നെക്സ്റ്റ്? ഇത് നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ ഐ സീസും കാര്യങ്ങളും യൂസ് ചെയ്യും. ഇതിൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ട് ഇതിൻ്റെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണെന്ന്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ നോക്കണം, ഇതിനുള്ളിൽ കുറേ കാര്യങ്ങൾ, സ്വിച്ചിങ്ങിന് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ലെഫ്റ്റ് ടു റൈറ്റ് നമുക്ക് നോക്കാം. ലെഫ്റ്റ് മുതൽ റൈറ്റ് വരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്, ഇതാ ഇവിടെ മുതൽ കാണാം, ഇവിടെ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ ഒരു ട്രയാക്കാണ്, എ സി സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഇതാണ്. ഇപ്പുറത്ത് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള സ്വിച്ചിങ് ട്രാൻസിസ്റ്ററാണ്, ഈ ട്രാൻസ്ഫോമിനെ സ്വിച്ച് ചെയ്യിപ്പിക്കുന്ന ട്രാൻസിസ്റ്ററാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്വിച്ചിങ് ട്രാൻസിസ്റ്ററാണ്, ചെറിയ പവറിൽ സ്വിച്ച് ചെയ്യുന്ന ട്രാൻസിസ്റ്ററാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് കീ ഡയോഡാണ്, ഇവിടെ ഒരു ഷോർട്ട് കീ ഡയോഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 7805 റെഗുലേറ്റർ ഐസിങ് കൊടുത്തിട്ടുണ്ട്. ഇത്തരം സാധനത്തിനുണ്ടുള്ള ഹീറ്റ് സിങ്ക് ആണ് ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത്. അപ്പം ഇത്രയും സ്വിച്ചിങ് കമ്പോണൻ്റ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം നമ്മൾ ഓരോന്നിൻ്റെയും ഒന്ന് ജസ്റ്റ് കണ്ടിന്യൂറ്റിയും കാര്യങ്ങളും അതിൻ്റെ ഫംഗ്ഷണാലിറ്റിയും കാര്യങ്ങളും മൾട്ടിമീറ്ററൊക്കെ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യും. ഇറ്റ്സ് ഓക്കെ, ഫൈൻ ആണ്. സോ പിന്നെ നമുക്ക് അസംപ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും, ഇത് കുറച്ച് നേരം ഓണായിട്ട് ഓഫ് ആകുന്ന ഒരു സിംറ്റം ആണ്. സോ അപ്പം നമ്മൾ ചിന്തിക്കണം അതെന്തുകൊണ്ടാണ് വരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനുള്ളിൽ കൊടുത്തിരിക്കുന്ന റെഫറൻസ് ഡിസൈൻ ആണ്. ഈ റെഫറൻസ് ഡിസൈൻ ഇതിൽ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്തൊരു മിറ്റ്സുബിഷിയുടെ ഒരു ഐ സി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 6380 M5T 494P എന്നും പറഞ്ഞിട്ടുള്ളൊരു ഐ സി കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു അതായത് ഈ സ്വിച്ച് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എച്ച് ബ്രിഡ്ജ് കോൺസെപ്റ്റോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, സ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ആയിക്കോട്ടെ, മോസ്ഫെറ്റ് ആയിക്കോട്ടെ, എന്തിനാണെങ്കിലും ഒരു ഐ സി കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ ഐ സി മിക്കവാറും വർക്ക് ചെയ്യുന്ന എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ ഐ സിക്ക് ഓൾറെഡി ഇൻബിൽട്ട് കുറേ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അതായത് കുറച്ച് നേരം വർക്ക് ചെയ്ത് എന്താ എന്തെങ്കിലും കമ്പോണൻ്റ് ഡാമേജ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ഷട്ട് ഓഫ് ആവുക, തെൽമ ഷട്ട് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. സോ അതിന് വേണ്ടിയിട്ട് ബൂട്ട് സ്ട്രാപ്പിംഗ് കപ്പാസിറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഈ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഈ ഒരു ഐ സി ആണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ട്രാൻസിസ്റ്ററിനെ സ്വിച്ച് ചെയ്യിപ്പിക്കുന്നത്. സോ അങ്ങനെ സ്വിച്ച് ചെയ്യിപ്പിക്കുന്നതിനും നമുക്ക് ഇതാ ഈ ഒരു ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ടായിരുന്നു. അതാ ഈ ഒരു കപ്പാസിറ്റർ,
ഈ ഐ സിയുടെ ഇവിടെ. സോ നമ്മൾ ഈ ഈ ഒരു ഐ സി, അതായത് നമ്മൾ സ്വിച്ച് ചെയ്യുന്ന ഐ സിയുടെ ഒരു ഡേറ്റാ ഷീറ്റ് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നോട്ടിൽ അതിനെക്കുറിച്ച് റെഫറൻസ് സർക്യൂട്ട് കൊടുത്തിട്ടുണ്ടാവും. സോ ഈ റെഫറൻസ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം ഇപ്പോഴും സെയിം ആയിരിക്കും. സോ അതിന് അതിന് കൊടുത്തിരിക്കുന്ന ഒരു കപ്പാസിറ്റർ എനിക്ക് തോന്നിയിരുന്നു, കാരണം നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം ഈ ഒരു കപ്പാസിറ്റർ ഇവിടെ സ്വിച്ചിങ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ നിയർ ബൈ ഇരിക്കുന്ന കപ്പാസിറ്റർ ബൂട്ട് സ്ട്രാപ്പിംഗ് കപ്പാസിറ്റർ ആണെന്ന് മനസ്സിലായി. സോ ബീ ബൂട്ട് സ്ട്രാപ്പിംഗ് കപ്പാസിറ്റർ ഓപ്പൺ ആവുകയോ ഷോർട്ട് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ഐ സി എന്താവും, സ്വിച്ചിങ് നിൽക്കും, കുറച്ച് നേരം വർക്ക് ചെയ്യാൻ ശ്രമിക്കും, പിന്നെ സ്വിച്ചിങ് നിൽക്കും. സോ ഇവിടെ സംഭവിച്ചത് ഇതായിരുന്നു, ഈ കപ്പാസിറ്റർ ഓപ്പൺ ആയിരുന്നു, ഈ കപ്പാസിറ്റർ ഓപ്പൺ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്തു. ഏകദേശം അപ്രോക്സിമേറ്റ് വാല്യൂ ഉള്ള, കാരണം കറക്റ്റ് വാല്യൂ ഇല്ലായിരുന്നു, അപ്രോക്സിമേറ്റ് വാല്യൂ ഉള്ള ഇട്ടപ്പോൾ തന്നെ അത് കറക്റ്റ് ഫങ്ഷനിങ് ആയി. ഞാനിപ്പോൾ ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ബൂട്ട്സ്ട്രാപ്പിംഗ് കപ്പാസിറ്ററിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർജ് ഹോൾഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഹോൾഡ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ ഉള്ള ട്രാൻസിസ്റ്റർ, ചാനലായിട്ടുള്ള ട്രാൻസിസ്റ്റർ നമുക്ക് വർക്ക് ചെയ്യും. അപ്പം നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ബൂട്ട്സ്ട്രാപ്പിംഗ് കപ്പാസിറ്റർ, അതായത് ചെറിയൊരു കപ്പാസിറ്ററിൻ്റെ പ്രശ്നമായിരുന്നു ഈ ഒരു സംഭവം. അതേപോലെ തന്നെ ട്രാക്ക് പോയതും ഒരു പ്രശ്നമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ സ്വിച്ച് ചെയ്ത് കുറേ എന്താ പറയുന്ന ട്രാക്കൊക്കെ കുറേ പോയി. സോ അതെല്ലാം ചുരണ്ടിക്കളഞ്ഞാൽ ഒന്ന് ക്ലീൻ ആക്കി, മീൻസ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജോ കാര്യങ്ങളോ അടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളാവും. സോ അതെല്ലാം നമ്മളൊന്ന് ക്ലീൻ ചെയ്തു, മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഇത് നമ്മൾ പറഞ്ഞുതരാം. ഇതിൻ്റെ സംഭവങ്ങൾ, നമ്മൾ എ സി ഇവിടെ കൊടുത്തു, എ സി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈൻ ഇൻഡക്ടർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലൈൻ ഇൻഡക്ടർ കൊടുത്തു, അതിൽ നിന്ന് നമ്മൾ കപ്പാസിറ്ററല്ല, ഇതും ഇൻഡക്ടറാണ്, ഇതും അതെ ആർ എഫ് സി, ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഹാർമോണിക്സ് കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പി എഫ് കറക്റ്റ് ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റർ, ആർ എഫ് കാര്യങ്ങളൊക്കെ നോയിസും കാര്യങ്ങളും റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള സംവിധാനം, അതുപോലെ തന്നെ ഇൻഡക്ടർ, ലൈൻ ഇൻഡക്ടർ കോയിൽ കയറി വീണ്ടും കപ്പാസിറ്ററിൽ വന്നു, ഇതേപോലെ ഉള്ള ഒരു ഇതും കപ്പാസിറ്റേഴ്സാണ്, ഫിൽട്ടറിങ് കപ്പാസിറ്ററൊക്കെയാണ്. ഡയോഡ് നമ്മുടെ 230 റെക്ടിഫൈ ചെയ്തു, അതിവിടെ കപ്പാസിറ്റർ നമ്മുടെ ഈ എന്താ പറയുന്ന ഫിൽട്ടറിങ് കപ്പാസിറ്റർ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. 250 വോൾട്ടിൻ്റെ 470 മൈക്രോഫാരൻ്റെ രണ്ട് കപ്പാസിറ്റർ പാരൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇത് വെച്ചിട്ടാണ് ഇനിയിപ്പം ഈ സ്വിച്ചിങ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. സോ അതിൻ്റെ മെയിൻ സ്വിച്ച് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ ഇതാണ്. സോ അതിനെ സബായിട്ട് സ്വിച്ച് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ ഇത്. ഓക്കെ, അപ്പോൾ ആ രണ്ട് സ്വിച്ചും, പിന്നെ എ സി സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇതും യൂസ് ചെയ്യുന്നു. ശേഷം ഇവിടെ നമ്മുടെ ഷോർട്ട് കീ ഡയോഡിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ കറക്റ്റ് റെക്ടിഫിക്കേഷൻ ചെയ്തിട്ട് പാസ് ചെയ്ത് വിടുന്നത്. 7805 ഈ ഒരു സർക്യൂട്ടിൻ്റെ ഐ സിക്കും കാര്യങ്ങൾക്കും ഉള്ള സപ്ലൈ കൊടുക്കുന്നു. ഇവിടെയും ഒരു 7805 ഉണ്ട്, ഇതും ഒരു ഷോർട്ട് കീ ഡയോഡാണ്. ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്, റെഫറൻസ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്, ഒരു പവർ മാനേജ്മെൻറ്റ് മൊഡ്യൂളാണ്. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ളൊരു ഐ സി ആണ്, കുറേ ഒരു 10 രൂപ കാലുള്ള സംതിങ് ഉള്ള ഒരു ഐ സിയും അതിൻ്റെ സംഭവം ഇതായിട്ടുള്ള സംഭവമാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, ഐ സിയുടെ ഇത് നമ്പറിങ് എഴുതിയിട്ടുണ്ട്, MB068A, മെയ്ഡൻ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്ന ഒരു പവർ അതായത് ഇത് പ്രോപ്പർ കറണ്ട് മാനേജ് ചെയ്യുന്ന, അതായത് പ്രോപ്പർ കറണ്ട് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ ഇത് പി എൽ സിയിൽ ഇതായതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള വോൾട്ടേജും കാര്യങ്ങളും റെഫറൻസ് ആയിട്ട് കൊടുത്തിരിക്കണം. സോ ഇത് ഓട്ടോ ഫീഡ്ബാക്ക് കറക്ഷനും അതേപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പൾസ് ജനറേറ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സംഭവം ഇതിൻ്റെ അകത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞാൽ ഇത് സ്വിച്ചിങ് സെക്ഷൻ്റെ ആ ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഇത് എർത്തിങ്ങിൻ്റെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് 220 വോൾട്ടിൻ്റെ ഒരു സംഭവം ലൈനും കാണാം, അതേപോലെ തന്നെ ന്യൂട്രലും കാണാം. ഓക്കെ, ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എർത്തിൻ്റെ ഇത് സംഭവം, ഈ പച്ചയും ഇതും കൂടെ കൂടിയത് എർത്തിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ഉള്ള സംഭവം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ കമ്പോണൻറ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്വിച്ച് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെക്ഷൻ, അതേപോലെ തന്നെ ഇതിന് റെഫറൻസ് ആയിട്ടുള്ള ഈ ഒരു പവർ മൊഡ്യൂൾ, പവർ മാനേജ്മെൻറ്റ് മൊഡ്യൂൾസും കാര്യങ്ങളും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസിസ്റ്റർ, മറ്റുള്ള എസ് എം പി എസിനെ പോലെ ഒരു ട്രാൻസിസ്റ്ററോ കാര്യങ്ങളോ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം വലിയ ട്രാൻസിസ്റ്റർ ഉണ്ട്, പിന്നെ എ സി ഇതിന് വേണ്ടിയിട്ട് ട്രയാക്ക് ഉണ്ട്, അതേപോലെ തന്നെ രണ്ട് രീതിയിലുള്ള എസ് സി ആർ, ഒരു ചെറിയ ഒരു ശരി എസ് സി ആറും പോട്ടെ, ചെറിയ ഈ ഷോർട്ട് കീ ഡയോഡ്സ്, ചെറിയ ഷോർട്ട് കീ ഡയോഡും വലിയ ഷോർട്ട് കീ ഡയോഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓൾ ഓൺ മൊത്തത്തിലുള്ള ഒരുപാട് പ്രൊട്ടക്ഷൻ സർക്യൂട്ട്സുകൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എവിടെ ആണെങ്കിലും ചെറിയ ചെറിയ, അതേപോലെ തന്നെ ഇതെല്ലാം ഒപ്റ്റോ കപ്ലേഴ്സ് ആണ്, ചെറിയ രീതിയിലുള്ള ഇതാണെങ്കിൽ പോലും കൂടെ ഈ ഒരു സർക്യൂട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഐ സി ഈ ഒരു മൊഡ്യൂൾസ് കാര്യങ്ങൾ ഫീഡ്ബാക്ക് വരികയും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഈ ഇതാണ് പവർ ഗുഡ് എന്നുള്ള ആ ഒരു LED, ആ LED ട്രാക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നേരെ വന്നിരിക്കുന്ന ഈ ഒരു മൊഡ്യൂളിലോട്ടാണ് വന്ന് കയറിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ മൊഡ്യൂൾസാണ്, ഇതിൻ്റെ ഒരു മെയിൻ മൊഡ്യൂളാണ്. ആ മൊഡ്യൂളാണ് ഇതിനെ മൊത്തത്തിൽ ഓവറോളായിട്ട് ഒരു മാനേജ് ചെയ്ത് പോകുന്നൊരു സംഭവം.